ഇദ്ദേഹം ജ്യൂസിന്റെയും ഐസ്ക്രീമിന്റെയും ഷോപ്പ് നടത്തി മാസത്തിൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഈ കാര്യങ്ങളൊക്കെ പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യും. വിധി എല്ലാവരും അംഗീകരിക്കണമെന്ന് ഗവർണർ ന്യൂസ് 18നോട്. പ്രിയാ വർഗീസിനെ കൈയൊഴിഞ്ഞ മന്ത്രി അർബിന്ദു. സർക്കാരിന് ഒരു റോളും ഇല്ല അപ്പോയിന്റ്മെന്റില്, സർക്കാരിന് അതില് കടുകിട ഒരു പങ്കുമില്ല. നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും വിശദീകരണം ചോദിക്കാനുണ്ടെങ്കിൽ അപ്പോയിന്റിംഗ് അതോറിറ്റികളോട് ചോദിക്കുക. ഉത്തരവാദി മുഖ്യമന്ത്രി എന്ന് വി ഡി സതീശൻ. വഴിവിട്ട സി പി എം ഇടപെടലുകൾക്കുള്ള തിരിച്ചടിയെന്ന് കെ സുധാകരൻ. പിണറായിയുടെ മുഖത്തേറ്റാടിയെന്ന് കെ സുരേന്ദ്രൻ. നിയമസഭാ സമ്മേളനത്തിന് ഗവർണറുടെ പച്ചക്കൊടി. ഡിസംബർ 5 മുതൽ സഭ വിളിച്ചു ചേർക്കാൻ അനുമതി. നിയമോപദേശത്തിന് സർക്കാർ ചെലവിടുന്നത് ലക്ഷങ്ങൾ. സാങ്കേതിക സർവകലാശാല വിധിയിലെ നിയമോപദേശത്തിന് നൽകിയത് 15 ലക്ഷം. രാജീവ് ഗാന്ധി വധക്കേസിൽ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. 6 പ്രതികളെ വിട്ടയച്ചത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. ഗവർണർ സ്ഥാനത്തേക്ക് ഒരു മലയാളി കൂടി. സി വി ആനന്ദബോസ് ബംഗാൾ ഗവർണർ. ആർ സി സിയിലും ഇഷ്ടക്കാരെ തിരികെ കയറ്റൽ. താൽക്കാലിക നിയമനം കുടുംബശ്രീ വഴി. കേരളശ്രീ രൂപീകരിച്ച് നിയമിച്ചത് 300-ലേറെ പേരെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമന തട്ടിപ്പിൽ സർക്കാർ ഇരട്ടത്താപ്പ്. അന്വേഷണം ലോക്കൽ പോലീസിന്. തീരുമാനം. 1 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ഉത്തരവ് മറികടന്ന്. ന്യൂസ് 18 വാർത്താ സംഘത്തെ ആക്രമിച്ച് ക്വാറി മാഫിയ. സംഭവം കോഴിക്കോട് ബാലുശ്ശേരിയിൽ. റിപ്പോർട്ടർക്കും ക്യാമറാമാനും മർദ്ദനം.